എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാരഡൈസ് ഇൻ യുകെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബേക്കിംഗ് ഓഫ് കേക്ക് ആണ് ഞാൻ ഒരു ഹെൽത്തി വേർഷനിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത് സാധാരണ നമ്മൾ മൈദയും മുട്ടയും ഉപയോഗിച്ചാണ് കേക്ക് ഉണ്ടാക്കാറ് അതിന് പകരമായിട്ട് ഹെൽത്തി ആയിട്ട് മൈദയ്ക്ക് പകരം ഗോതമ്പും വിത്തൗട്ട് എഗ്സും അതാണ് ഈ കേക്കിന്റെ പ്രത്യേകത മൈദ എന്ന് പറഞ്ഞാൽ റിഫൈൻഡ് വീറ്റ് ആണ് ആ റിഫൈൻഡ് വീറ്റ് ആണ് പക്ഷെ നമ്മുടെ ശരീരത്തിൽ അതിനകത്ത് ഒരു ഫൈബർ കണ്ടന്റ് ഇല്ലാത്ത ബോഡിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പാടായിരിക്കും അപ്പൊ ലോങ് ടേം ലോങ് റണ്ണിൽ അത് നമ്മുടെ ബോഡിക്ക് ഹാംഫുൾ എഫക്റ്റ് ആണ് പക്ഷെ വീറ്റിന് പകരം വീറ്റ് ആണെങ്കിൽ നിറച്ച് ഫൈബർ ഉണ്ട് ബോഡിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും അത് കുറച്ചുകൂടി ഹെൽത്തി ആണ് അപ്പൊ നമുക്ക് പറ്റാവുന്നതൊക്കെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ചോയ്സസ് എടുക്കണം ഈ നമ്മൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ വി ഷുഡ് ഓൾവേസ് ഗോ ഫോർ ഹെൽത്തി വേർഷൻ അപ്പൊ നമ്മള് ആൾക്കാർ ഒരു മിത്താണ് ആൾക്കാർ പറയും ഗോതമ്പോടെ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ സോഫ്റ്റ് ആവില്ല ഫ്ലഫി ആവില്ല മൈദയിലൊണ്ട് ഉണ്ടാക്കിയാലും മാത്രമേ സോഫ്റ്റ് ആവുള്ളൂ അത് ഫ്ലഫി ആവുള്ളൂ അത് വെറും ഒരു റോങ് കൺസെപ്റ്റ് ആണ് ഗോതമ്പോണ്ട് ഉണ്ടാക്കിയാലും നല്ല ഫ്ലഫി ആൻഡ് സോഫ്റ്റ് ആയിട്ട് ഇരിക്കും നിങ്ങൾ എന്റെ ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കാം വീട്ടിൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സോ അപ്പൊ എന്റെ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണ് പരിചയപ്പെടാം സോ ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു കപ്പില് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ആട്ടപ്പൊടി നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കണം അതേ അട്ടപ്പി ഈ കപ്പ് വെച്ചിട്ടാണ് ഞാൻ മനസ്സിലായത് ഈ കപ്പിലാണ് ഞാൻ ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ഇട്ടത് ഒരു കപ്പ് ഷുഗർ ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് ബ്രൗൺ ഷുഗർ ആണ് വൈറ്റ് ഷുഗറിനേക്കാൾ നല്ല ഹെൽത്തി ആണ് ബ്രൗൺ ഷുഗർ സോ ഞാൻ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നത് കെയിൻ ഷുഗർ ആണ് സോ ഹെൽത്തി ആയിട്ട് വൺ കപ്പ് ഷുഗർ ഇപ്പൊ നിങ്ങൾക്ക് ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ഷുഗർ വെക്കാം പക്ഷെ ഞാൻ ഹെൽത്തിയ വേർഷൻ കേക്ക് ഉണ്ടാക്കണം ഞാൻ ഹെൽത്തി ചോയ്സസ് എടുക്കണം സെയിം തന്നെ ഈ കപ്പ് കൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഒരു കപ്പ് മിൽക്ക് കാണാൻ പറ്റുന്നറിയില്ല അതൊരു കപ്പ് മിൽക്ക് ഉണ്ട് വോൾ മിൽക്ക് ആണ് ഫാറ്റുള്ള വൺ കപ്പ് ഓഫ് മിൽക്ക് പിന്നെ ഹാഫ് കപ്പ് ഈ കപ്പില് നമ്മളെടുത്ത് ഈ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ഈ കപ്പിലാണ് എടുത്തിരിക്കുന്നത് ഹാഫ് കപ്പ് അൺസോൾട്ടഡ് ആയിട്ടുള്ള മെൽറ്റഡ് ബട്ടർ ബട്ടറെ മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കാണാൻ പറ്റില്ല ഇതിന്റെ അകത്ത് പക്ഷെ ഇതിനകത്ത് ഹാഫ് കപ്പ് ഓഫ് അൺമെൽറ്റഡ് സോറി മെൽറ്റഡ് അൺസോൾട്ടഡ് ബട്ടർ ഉണ്ട് പിന്നെ വേണ്ടത് ഒരു ലൈക്ക് ഹാഫ് ടീസ്പൂൺ ഓഫ് സോൾട്ടും ഒരു വൺ ടീസ്പൂൺ ഓഫ് ബേക്കിംഗ് സോഡ ഒപ്പം തന്നെ നിങ്ങൾക്ക് പിന്നെ വൺ ടീസ്പൂൺ ഓഫ് വാനില എസെൻസ് ഇപ്പൊ എന്തെങ്കിലും വാനില എസെൻസ് ഇല്ലാത്ത ഞാൻ സ്കിപ്പ് ചെയ്യാണ് ഈ എഗ്ലെസ് എഗ് അല്ലാത്ത കേക്ക് എഗ് ഇല്ലാത്ത കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ വാനില എസെൻസ് ഇല്ലെങ്കിലും പ്രോബ്ലം ഇല്ല വാനില എസെൻസ് ഇമ്പോർട്ടൻസ് ഉള്ളത് ഈ എഗ്ഗുള്ള കേക്ക് ഉണ്ടാക്കും വേണം പക്ഷെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാഫ് ഒരു വൺ ടീസ്പൂൺ ഓഫ് വാനില എസെൻസ് കൂടി ആഡ് ചെയ്യാം അപ്പൊ ഒരു ബൗളില് നമ്മള് ഈ പാലും പഞ്ചസാരയും നന്നായിട്ട് ഡിസോൾവ് ചെയ്യിപ്പിക്കണം അതിന്റെ കൂടെ ഹാഫ് ടീസ്പൂൺ സോൾട്ടും പിന്നെ വൺ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ വൺ ടീസ്പൂൺ വാനില എസെൻസും ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഡിസോൾവ് ചെയ്യിപ്പിക്കുക ഈ പഞ്ചസാര ഈ പാലിൽ നന്നായിട്ട് ഡിസോൾവ് ചെയ്യണം ഡിസോൾവ് ചെയ്ത ശേഷം അതിനകത്തേക്കാണ് നമ്മൾ ഗോതമ്പ് പൊടി ആഡ് ചെയ്യണം അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മളെടുത്തതാണ് ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ആദ്യം തന്നെ നമ്മൾ ഈ ഗോതമ്പ് പൊടിയിലേക്ക് ബട്ടർ ആഡ് ചെയ്യും കാരണം ബട്ടർ ചൂടാണ് നേരിട്ട് പാലിലേക്ക് ഒഴിക്കുന്നില്ല എന്നിട്ട് ഈ ബട്ടർ ഗോതമ്പ് പൊടിയിൽ മിക്സ് ചെയ്തിട്ട് ആ മിക്സാണ് നമ്മൾ പാലും ഷുഗറുള്ള ആ ബൗളിലേക്ക് ആഡ് ചെയ്യണം അപ്പോൾ കുറേശ്ശെ ബട്ടർ ആഡ് ചെയ്ത് ഗോതമ്പ് പൊടിയായിട്ട് മിക്സ് ചെയ്യുക ഒരു വലിയ ബൗൾ എടുക്കേണ്ടായിരുന്നു ഞാൻ ചെറിയ ബൗൾ എടുത്തു അതുകൊണ്ട് ഞാൻ കെയർഫുള്ളായിട്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ വെച്ചിട്ട് വലിയ ബൗളായിട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര കെയർഫുള്ളായിട്ട് അല്ലെങ്കിൽ പുറത്തു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഇത് ഫുൾ ബട്ടർ ഈ ഗോതമ്പ് പൊടിയിൽ മിക്സ് ചെയ്തിട്ട് ഈ ഗോതമ്പ് പൊടി ഹാഫ് കുറച്ചെടുത്ത് നമ്മൾ മറ്റേനകത്തേക്ക് ബൗളിലേക്ക് മിക്സ് ചെയ്യും അപ്പം ഈ ബട്ടർ മിക്സ് ചെയ്യുമ്പോൾ ലംബ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പം നമ്മൾ മറ്റേ ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ലംബും കളഞ്ഞ് സ്മൂത്ത് ബാറ്ററാക്കി എടുക്കാവുന്നുള്ളൂ ഇപ്പം ഇനി നമ്മൾ ഈ ബാറ്റർ ഹാഫ് എടുത്തിട്ട് നമ്മൾ മറ്റേ ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഹാഫ് എന്നിട്ടൊന്ന് അത് മിക്സ് ചെയ്യും ഞാൻ എൻ്റെ കയ്യിൽ ഒരു മിക്സർ ഉണ്ട് അപ്പം മിക്സർ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് വിസ്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതുള്ളൂ ഒന്ന് മിക്സ് ചെയ്ത് സ്മൂത്ത് ബാറ്റർ ആക്കും ദേ ഞാൻ മിക്സ് ചെയ്തു ഇനി ബാക്കിയിരിക്കുന്ന പൊടിയും കൂടി ഉണ്ടല്ലോ ആ പൊടിയും കൂടി ആഡ് ചെയ്യും ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും നല്ല സ്മൂത്ത് ബാറ്റർ ആക്കി എടുക്കും
ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രം ഒരു ടെൻ ഗ്രേ ഒരു കേക്ക് ടീൻ എടുത്തിട്ട് ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്തിട്ട് ഈ ബാറ്ററിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് ഒരു അവനിൽ നമ്മൾ അവൻ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. പ്രീ ഹീറ്റ് ചെയ്ത് അവനിലേക്ക് ഒരു 180 to 200 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്യാൻ ഒരു 45 minutes എടുക്കും. ഒരു 45 minutes വെച്ച് കഴിഞ്ഞാൽ കേക്ക് ബേക്ക് ആയിട്ടിരിക്കും. ഇപ്പോൾ 30 to 45 minutes ആണ് നിങ്ങളുടെ അവൻ്റെ സെറ്റിംഗ് പോലെ ഇരിക്കും. 180 to 200 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഇത് അവനിൽ ബേക്ക് ചെയ്തെടുക്കും. നമുക്ക് മൈക്രോവേവിലും ചെയ്യാം. മൈക്രോവേവിൽ ചെയ്യുകയാണെങ്കിൽ 10 minutes ആയിരിക്കും. 5 minutes ബേക്ക് ചെയ്യുക, അതിൻ്റെ 1 minute കൂൾ ഡൗൺ ചെയ്യുക, വീണ്ടും 5 minutes ബേക്ക് ചെയ്യുക. മൈക്രോവേവിൽ ആണെങ്കിൽ മീഡിയം സെറ്റിംഗിൽ 10 minutes. ഇപ്പം ഞാനിവിടെ അവനിലാണ് ചെയ്യണത്. അവനിലേക്ക് നമ്മൾ 180 to 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 45 minutes എടുക്കും. ഇത് 30 to 45 minutes ആകുമ്പോൾ നിങ്ങൾ നോക്കി തുടങ്ങാം. കേക്ക് റെഡിയായി. കേക്ക് വെന്തോന്ന് അറിയാൻ വേണ്ടി ഒരു നൈഫോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വെച്ചിട്ട് പ്രിക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ അകത്തേക്ക് കുത്തി നോക്കുമ്പോൾ സ്റ്റിക്ക് ചെയ്യുന്നില്ലെങ്കിൽ കേക്ക് വെന്തുണ്ട്. സ്റ്റിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കേക്ക് അകത്ത് വെന്തിട്ടില്ല. അപ്പോൾ അങ്ങനെ കുത്തി കുത്തി നോക്കുക എല്ലാ സൈഡിലും. അപ്പോൾ ആ കുത്തുന്ന കോലിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് അത് വെന്തിട്ടില്ല എന്നാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുവാണ്. ഇപ്പോൾ എൻ്റെ കേക്ക് ഓക്കെ ആണ് കേട്ടോ. കുത്തി കുത്തിയാൻ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ സൈഡിലും ഞാൻ നോക്കണം. അതിനകത്തൊന്നും സ്റ്റിക്ക് ചെയ്തില്ല. അപ്പോൾ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് കേക്ക് കൂൾ ഡൗൺ ചെയ്യണം. കേക്ക് കൂൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മുറിക്കാവൂ. അപ്പോൾ നമ്മൾ കേക്കേയും കൂൾ ചെയ്യാൻ വെച്ചേക്കാം. ഇനി മുറിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ നൈഫല്ലേ, നൈഫെ ഒന്ന് വെള്ളത്തിൽ നനയ്ക്കണം. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം, നന്നായിട്ട് നല്ല രീതിയിൽ കട്ട് ചെയ്ത്. കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമ്മൾ എപ്പോഴും ഹെൽത്തി വേർഷൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അത് ഓപ്റ്റ് ചെയ്യുക. അപ്പോൾ മൈദയ്ക്ക് പകരം നമുക്ക് ഗോതമ്പ് ഉപയോഗിക്കാം. ഞാൻ ഗ്യാരണ്ടിയാണ് അത് ഒരു സോഫ്റ്റ്നെസ്സും ഒരു ഫ്ലഫിനെസ്സിനും ഒരു വ്യത്യാസവും ഇല്ല. സെയിം രീതിയിലുള്ള സോഫ്റ്റും ഫ്ലഫിയായ കേക്ക് കിട്ടും, ടേസ്റ്റി ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ റിഫൈൻഡ് ഷുഗർ എന്ന് പറയാൻ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുക. അപ്പോൾ അത് കുറച്ചും കൂടി ഹെൽത്തി ആണ്. അപ്പോൾ നമുക്ക് പറ്റാവുന്നിടത്തൊക്കെ ഹെൽത്തിയ വേർഷനിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ബെറ്റർ ഹെൽത്തി ലിവിംഗിൽ പ്രൊമോട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഗായ്സ്. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. ലവ് യു ലോട്ട്സ്. ബൈ.